പാരമ്പര്യത്തിന്റെ കരുത്തും ആത്മാർത്ഥതയുമാണ് കൃഷിയിടത്തിലെ കർഷകന്റെ വിജയരഹസ്യം. അത്തരത്തിൽ പച്ചക്കറി കൃഷി രംഗത്ത് വിജയഗാഥ രചിച്ച കർഷക കുടുംബമാണ് ആലപ്പടമ്പ് കണ്ണങ്ങാട്ടു ക്ഷേത്ര പരിസരത്തെ കൊയലപ്പറമ്പൻ ഗോപാലനും കുടുംബവും. നോക്കത്താ ദൂരത്തോളം ഇടതൂർന്ന് വിളഞ്ഞു നിൽക്കുന്ന പടവലവും പയറും കാഴ്ചയിൽ സമ്മാനിക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയാണ്. ആലപ്പടമ്പ ദേവിയോട്ടുകാവിന് സമീപത്തെ 50 സെന്റ് കൃഷിയിടത്തിൽ കെ ഗോപാലനും കുടുംബവും ഒരുക്കിയ പച്ചക്കറി കൃഷി മാതൃകാപരം തന്നെയാണ്. അമിത ലാഭത്തിനായി രാസവളങ്ങളുടെ പ്രയോഗമില്ലാതെ ജൈവവളം കൂടുതലായി ഉപയോഗിച്ചൊരുക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയുണ്ട്. ഈ കർഷക കുടുംബം പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. വേനലിലും വർഷകാലത്തും കൃഷിക്ക് ഇടവേളകളില്ല. ഗോപാലനൊപ്പം ഭാര്യ സാവിത്രി, മക്കളായ പ്രശാന്ത്, പ്രകാശൻ എന്നിവരാണ് കൃഷി നടത്തിപ്പിലെ സഹായം. പേരക്കുട്ടികളും അവരവർക്ക് കഴിയുന്ന സഹായവുമായി രംഗത്തുണ്ട്. പയറാന്ന് കാര്യമാർ ചെയ്യല്, പ്രാവശ്യം തിരക്കാണ്. പടവളം, വെള്ളരി, കക്കിരി, വഴുതിന എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് 50 സെന്റേ ഉള്ളൂ. ഇനി മഴക്കാലത്ത് കുറേ ചെയ്യും, 1-2 ഏക്കർ സ്ഥലമെല്ലാം ചെയ്യും. പാട്ടത്തിനെടുക്കും, അപ്പം ഇവിടെ പറ്റൂലല്ലോ. വേനലിൽ സ്വന്തമായുള്ള വയലിലാണ് കൃഷി ഒരുക്കുന്നത്. മുൻകാലങ്ങളിൽ പയറായിരുന്നുവെങ്കിൽ ഇത്തവണ പടവലവും കൂടെ കൃഷി ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് കണ്ണങ്ങാട്ട് ക്ഷേത്ര പരിസരത്തെ വീട്ടുവളപ്പിലും പാട്ടത്തിനെടുക്കുന്ന 2.5 ഏക്കറോളം സ്ഥലത്തുമാണ് കൃഷി ചെയ്യാറ്. വഴുതിന, പാവൽ, നരമ്പൻ എന്നിവയാണ് മഴക്കാല കൃഷി. വലിയ പന്തലൊരുക്കിയാണ് മിക്ക കൃഷികളും. ചാണകവും കടലപ്പിണ്ണാക്കുമാണ് വളമായി ഉപയോഗിക്കുന്നത്. 4 ക്വിൻ്റൽ പടവലം വരെ ഒരു ദിവസം കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്തിട്ടുണ്ട്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം, കാങ്കോൽ ജില്ലാ വിത്തുൽപാദന കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നാണ് വിത്തുകൾ എത്തിക്കുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ അതിരാവിലെ നീലേശ്വരം, ചീമേനി, കരിവള്ളൂർ, ചെറുവത്തൂർ, കാങ്കോൽ തുടങ്ങിയ ഭാഗങ്ങളിലെ വിപണിയിൽ എത്തിക്കുകയാണ് പതിവ്. വർഷങ്ങളായി പച്ചക്കറി കൃഷി നടത്തുന്ന കുടുംബമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ലാഭനഷ്ട കണക്കുകൾ മാത്രം അടിസ്ഥാനമാക്കിയല്ല ഇവരുടെ ഈ പച്ചക്കറി കൃഷി. മറ്റുള്ളവൻ്റെ വിശപ്പ് കൂടി പരിഹരിക്കുക എന്നതുകൂടിയാണ് ഒരു കർഷകൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി കൃഷി നടത്തുന്ന ഈ കുടുംബം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.